ഹായ് ആൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ബി ബീസ് മലപ്പുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വിപ്പിഡ് ക്രീമാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിതാ ഒരു വലിയ ബോക്സ് തന്നെ, ഡ്രീം വിപ്പിൻ്റെ വലിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേകദേശം 4 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പാക്കറ്റേ ആവശ്യമുള്ളൂ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് മാത്രം യൂസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 1 kg കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 4 പാക്കറ്റും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ക്രീം യൂസ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ബോക്സിൻ്റെ മുകളിലുണ്ടാവും അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അത് കറക്റ്റ് നോക്കിയതിന് ശേഷം ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് വിപ്പിഡ് ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് തണുത്ത ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് പാലെടുത്ത് ഒഴിക്കരുത്. പുറത്ത് ഏകദേശം 8-10 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു പൗഡറിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ പൗഡർ പാലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു ബൗളും അതുപോലെ തന്നെ നമ്മുടെ ബീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഞാനൊരു 1/2 മണിക്കൂറോളം, ഏകദേശം ഒരു 35 മിനിറ്റോളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ ഈ ഒരു ബൗള്, നമ്മൾ ഏതിലാണോ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൽ നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്നായി കിട്ടും. അപ്പോൾ എൻ്റെ ബൗളിൽ അത് ബീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിതാ ഇങ്ങനെയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വിപ്പിംഗ് പൗഡർ യൂസ് ആക്കിയിട്ടുള്ള ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബീറ്റർ ഫസ്റ്റ് നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 25-30 സെക്കൻഡ് ഫസ്റ്റ് ടൈം ഇട്ടതിന് ശേഷം, പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നിർത്തി നിർത്തി ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ 1-5 മിനിറ്റ് ഏത് വന്നാലും നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാനുള്ള സമയം വരൂ. അപ്പോൾ ഈ ഒരു 5 മിനിറ്റിൽ നമ്മളിത് ബീറ്റർ വെച്ചിട്ട് തന്നെ യൂസ് ആക്കരുത്. അപ്പോൾ നമ്മളിതൊരു 25-30 സെക്കൻഡ് വെച്ചിട്ട് വേണം നമ്മളിത് ഇങ്ങനെ ഓഫ് ചെയ്തെടുത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇത് ഫ്ലോപ്പാക്കി പോകാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിത് ബട്ടറായിട്ടൊക്കെ പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള വിപ്പിഡ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ക്രീമിന്. അപ്പോൾ നമുക്കിത് നല്ല ടൈറ്റാണ് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് പാലൊഴിച്ചിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകമാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യുകയാണ്. സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പുഡിങ്ങാണ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുഡിങ്ങിലേക്കാണ് കേട്ടോ അതുണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ബി വി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെ കമൻസുകളൊക്കെ അറിയിക്കുക. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താൽക്കാലികമായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.